ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മൂന്ന് വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള കട്ടിയുള്ള ഭാഗമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. സത്യത്തിൽ വാഴപ്പഴത്തേക്കാൾ പോഷക ഗുണങ്ങൾ ഒരുപാടുള്ളതാണ് കേട്ടോ. ഇത് ധാരാളം അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് എ, സി, ഇ എന്നിവയ്ക്ക് പുറമെ ഫൈബർ, കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, പൊട്ടാഷ്യം, മഗ്നീഷ്യം തുടങ്ങി ഒരുപാട് ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം ഈ വാഴക്കൂമ്പിൽ അടങ്ങിയിട്ടുള്ളത് കുറഞ്ഞ അളവിലല്ല, വളരെ കൂടിയ അളവിലാണ്. അതുകൊണ്ട് തന്നെ വാഴക്കൂമ്പ് കിട്ടുകയാണെങ്കിൽ ആരും വെറുതെ കളയരുത്. അതുകൊണ്ട് നമുക്ക് പല വിഭവങ്ങളും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ആ വാഴക്കൂമ്പല്ല പൊടിയായി അരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. നന്നായിട്ട് കറിയുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അരമണിക്കൂറിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇനി 2 വറ്റൽമുളക് പൊട്ടിച്ചതും 1 പിടി ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിയിട്ട് 1 മിനിറ്റ് കൂടെ വഴറ്റാം. അതൊന്ന് വഴന്ന് കിട്ടുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തി 2-3 പ്രാവശ്യം കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് അരിഞ്ഞതും ചേർത്തിയിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക. ഈ സമയത്ത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിളക്കാം. എല്ലാം കൂടെ നന്നായി മിക്സാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. അതിനിടയ്ക്ക് വെച്ച് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റുന്നത് വരെ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഇപ്പം ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. വാഴക്കൂമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് 1 കപ്പ് തേങ്ങ ചിരകിയതും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കിയെടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റാം. തേങ്ങ വേണ്ടാന്നുള്ളവർക്ക് തേങ്ങ ഒഴിവാക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ വാഴക്കൂമ്പ് തോര റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യം മാത്രമല്ല, ഒരുപാട് ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി വാഴക്കൂമ്പ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത് തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.